നമസ്കാരം ഡോക്ടർ, പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒരു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മിനി രത്ന കമ്പനിയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളത്. അവരുടെ നോട്ടിഫിക്കേഷൻ നമ്പർ 3/2023 എന്നുള്ളതാണ്. ഇതിലേക്ക് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ജൂനിയർ അസിസ്റ്റന്റ്, സീനിയർ അസിസ്റ്റന്റ്, ജൂനിയർ എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റിലേക്കാണ്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും കൂടി ചെയ്യുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് ഓഫീസ് അതിന്റെ 9 ഒഴിവുകളാണുള്ളത്, 6 എണ്ണം ഇൻഡിസൈഡ് ആണ്. സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് 9 ഒഴിവുകളാണ്, 6 എണ്ണം ഇൻഡിസൈഡ് ആണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് കോമൺ ഗ്രേഡ് ആണ്, കോമൺ കേഡർ ആണ്. അതിന് 237 വേക്കൻസികളുണ്ട്, 99 വേക്കൻസികളാണ് ഇൻഡിസൈഡ് ആണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫൈനാൻസിന്റെ 66 ഒഴിവുകളുണ്ട്, 30 വേക്കൻസികൾ അൺഡിസൈഡ് ആണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിന്റെ 3 ഒഴിവാണ്, 3 അൺഡിസൈഡ് ആണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് ലോ അതിന്റെ 18 വേക്കൻസികളാണുള്ളത്, 10 വേക്കൻസി അൺഡിസൈഡ്, ബാക്കിയൊക്കെ റിസർവേഷൻ ആണ് എന്ന കാര്യം കൂടി മനസ്സിലായി. ഇതെല്ലാം ടെൻറ്റേറ്റീവ് ആയിട്ടാണ് പറഞ്ഞത്, ചിലപ്പോൾ ഒരു പക്ഷേ കൂടുവാനും കുറയാനും സാധ്യതയുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി വേണ്ട ക്വാളിഫിക്കേഷൻസ് നോക്കാം. ജൂനിയർ അസിസ്റ്റന്റ് ഓഫീസിലേക്ക് വേണ്ട യോഗ്യത, ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സിന് വേണ്ടി ബികോം ബിരുദമാണ് പ്രിഫറബിളി ചോദിച്ചിട്ടുള്ളത്. ബികോം ബിരുദമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. 2 വർഷത്തെ ബന്ധപ്പെട്ട മേഖല ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകാൻ, ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവ് കോമൺ കേഡറിലേക്ക് ഏത് വിഷയത്തിലുള്ള ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവ് ഫൈനാൻസ് എന്നുള്ളതാണ് ബികോം. ബികോം അതോടൊപ്പം ICWA, CA, MBA ഉള്ളവർക്കും അതുപോലെ MBA സ്പെഷ്യലൈസേഷൻ ഫൈനാൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് ഉള്ള അതിനുവേണ്ട യോഗ്യത, ബാച്ചലേഴ്സ് ഡിഗ്രി, എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ് വേണ്ടത്. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ ഡിഗ്രി ഉള്ളവർക്ക് തന്നെ അപേക്ഷിക്കാൻ കഴിയും. അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവ് ലോ എന്ന പോസ്റ്റിലേക്ക് പ്രൊഫഷണൽ ഡിഗ്രി, ലോയിലുള്ള 3 വർഷത്തെ നിയമബിരുദമാണ് വേണ്ടത്. ഗ്രാജുവേഷൻ അല്ലെങ്കിൽ 5 ഇയർ ഇന്റഗ്രേറ്റഡ് ബിരുദം, 10+2 ശേഷം ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അതാരും കൂടി ഓർത്തിരിക്കുക. ഇനിയും ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റിന് 30 വയസ്സാണ് കിടന്ന പ്രായപരിധി, അതുപോലെ സീനിയർ അസിസ്റ്റന്റിന് 30 വയസ്സാണ് സീനിയർ അസിസ്റ്റന്റിനും. ജൂനിയർ എക്സിക്യൂട്ടീവിന് 27 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. പ്രായപരിധി എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് 4/9/2023 സെപ്റ്റംബർ 4 അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എന്നാൽ SC ST ക്കാരായിട്ടുള്ളവർക്ക് 5 വർഷവും OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ 10 വർഷം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രധാനപ്പെട്ട തീയതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്നത് 2023 ഓഗസ്റ്റ് 5 മുതൽ സെപ്റ്റംബർ 4 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക. കാരണം ഓപ്പൺ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഓൺലൈൻ അപേക്ഷിക്കാൻ പറ്റുന്നത് ഓഗസ്റ്റ് 5 മുതലേ ഉള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലും അതിന്റെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് ഒക്കെ പിന്നീട് അറിയിക്കും. അത് അതുപോലെ എയർപോർട്ട് അതോറിറ്റിയുടെ വെബ്സൈറ്റ് ആയ www.aai.err എന്ന വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ ജൂനിയർ എക്സിക്യൂട്ടീവിന്റെ ശമ്പള സ്കെയിൽ 40,000 മുതൽ 1,40,000 എന്ന സ്കെയിലായിരിക്കും. സീനിയർ അസിസ്റ്റന്റിന്റെ സ്കെയിൽ 36,000 മുതൽ 1,10,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അടുത്തത് ആദ്യം ജൂനിയർ എക്സിക്യൂട്ടീവിന്റെ കാര്യമാണ് പറഞ്ഞത്, രണ്ടാമത് സീനിയർ അസിസ്റ്റന്റ്. ജൂനിയർ അസിസ്റ്റന്റ് ആണെങ്കിൽ 31,000 മുതൽ 92,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം തന്നെ, അതുപോലെ ശമ്പളത്തോടൊപ്പം അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ഡിയർനെസ് അലവൻസ്, മറ്റേ ശമ്പളം 31% ബേസിക് പേ ടാക്സ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതൊരു കോൺട്രിബ്യൂട്ടറി PFI, ഗ്രാറ്റുവിറ്റി, അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാവും. അതുപോലെ CTC പ്രതിവർഷം ജൂനിയർ എക്സിക്യൂട്ടീവിന് ഒരു 13 ലക്ഷം രൂപ, 1 ലക്ഷത്തിൽ കൂടുതൽ പ്രതിവർഷം പ്രതിമാസം ശമ്പളം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ സീനിയർ അസിസ്റ്റന്റിന് 11.5 ലക്ഷവും അതുപോലെ ജൂനിയർ അസിസ്റ്റന്റിന് 10 ലക്ഷവും രൂപ പ്രതിവർഷം ശമ്പളമായി ലഭിക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാനത്തെ ഒന്നുകൂടെ പറഞ്ഞ് 2023 സെപ്റ്റംബർ 4 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ആ ഡേറ്റ് അടിസ്ഥാനമാക്കിയാണ് എന്ന കാര്യം കൂടി ഓർക്കുക. സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വളരെ നിങ്ങൾ എലിജിബിൾ ആണെന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫർണിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റേഴ്സ് അനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുന്ന കാര്യം കൂടി ഉറക്കുന്നത്. സത്യസന്ധമായ രീതിയിൽ നമ്മുടെ വിവരങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. നേരത്തെ ഓൺലൈനായിട്ട് വേണം ഇതിന് അപേക്ഷിക്കാനായിട്ടുള്ളതെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക.
ഓൺലൈൻ ആയിട്ട് www.aai.err എന്ന സൈറ്റിലെ കരിയേഴ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അപ്ലിക്കേഷൻ ഫുൾ ഫില്ല് ചെയ്യണം, നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഒക്കെ ഉണ്ടായിരിക്കണം, ഫോൺ നമ്പർ ഒക്കെ കൊടുത്തിരിക്കുക, അതുപോലെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, അതുപോലെ സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഒക്കെ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം. ബന്ധപ്പെട്ട റിസർവേഷൻ വേണ്ടവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളെല്ലാം സ്കാൻ ചെയ്ത് കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഫോട്ടോഗ്രാഫിന്റെ സൈസും സിഗ്നേച്ചർ എങ്ങനെ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെയ്യാൻ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസ് ഉണ്ട്, അപേക്ഷാ ഫീസ് 1000 രൂപയാണ് അപേക്ഷാ ഫീസ് എന്നായിരുന്നു പ്രത്യേക ഉത്തരവ് കാൻഡിഡേറ്റ്സിനൊക്കെ. അത് GST ഉൾപ്പെടെയാണ്. ഓൺലൈനായിട്ട് വേണം നിങ്ങൾ ഫീസും അടയ്ക്കുവാനായിട്ടുള്ളത്. എന്നാൽ SC ST ക്കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും അതേപോലെ എയർപോർട്ട് അതോറിറ്റിയിൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞവർക്കും അവർക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് ഫീസ് അടയ്ക്കേണ്ടത് ബാക്കിയുള്ളവർ മാത്രം 1000 രൂപ ഫീസ് അടയ്ക്കേണ്ടതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിനോടൊപ്പം ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. തീർച്ചയായും നല്ല കേന്ദ്ര സർക്കാരിലെ റെസിഡൻസ് ജോലിയാണ്, നല്ല ശമ്പളത്തിൽ ലഭിക്കുന്ന ജോലിയാണ്. ബിരുദമുള്ളവർക്ക് മെയിൻ ആയിട്ട് മേജർ ആയിട്ടുള്ള പോസ്റ്റുകൾക്കൊക്കെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഈ അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.